السلام عليكم ورحمة الله وبركاته. السلام عليكم. الحمد لله يلقو قائمة. نمك إنن ملن في قوارنا. أين الله نمك في سيدة. آمين. ولا سندوش مند. نمك الصادر. ولا هني آي. بند آوشة دا. نمك في مرشو قوارنا. نمك في مرشو قوارنا. بعد آلو غلق بندي. دعا ചെയ്തു. ഇതുപോലെയുള്ള മജ്‌ലിസ് സംഘടിപ്പിക്കുമ്പോൾ നമുക്ക് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല പഠിപ്പിക്കുന്ന അസ്സലത്തു റഹ്മിന്റെ അൽഹംദുലില്ലാ അങ്ങേയറ്റത്തെ വളരെ ഭംഗിയായ രീതിയിൽ നിർവഹിക്കുവാൻ നമുക്ക് സാധിക്കും. ഞാൻ ഇൻഷാ അല്ലാ കൂടുതലായി ഒന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരു ഫാമിലി മീറ്റ് പോലെ അതിനൊരു കാരണം വെച്ചു എന്നുള്ള ഒരു പാരന്റിങ് ഒരിക്കലും ഒരു പാരന്റിങ്ങിനെ കുറിച്ച് നിങ്ങളുടെ മുന്നിൽ ഒരു കാരണവശാലും ഒന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അൽഹംദുലില്ലാ നമ്മുടെ ഉമ്മയും ഉപ്പയും ഈ പാലങ്കിൽ തറവാടിന്റെ നമുക്ക് വീണ് കിട്ടിയ ഈ സ്വത്ത് ഉമ്മയും ഉപ്പയും ഇന്നും നമ്മുടെ മുന്നിൽ ഒരുപാട് പഠിക്കാതെ പള്ളിക്കൂടങ്ങളിൽ പോകാതെ നമുക്ക് എങ്ങനെ ജീവിക്കണം എന്ന് അവരുടെ ജീവിതങ്ങൾ വഴി നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. മറ്റുള്ളവരോട് എങ്ങനെ സംസാരിക്കണം, എങ്ങനെ പെരുമാറണം, എന്ത് ചിന്തിക്കണം, എവിടെ ഉറങ്ങണം, എന്ത് കഴിക്കണം, എന്ത് സംസാരിക്കണം എന്നൊക്കെ വലിയൊരു ടീച്ചിങ് നമുക്ക് ക്ലാസ് എടുക്കാത്ത രീതിയിൽ ക്ലാസ് എടുത്ത് തരാതെ ജീവിതം താണി ജീവിത വഴിയിൽ തന്നെ ജീവിച്ചുകൊണ്ട് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ജോയ് പാരന്റിങ്ങിൽ ഒരു പ്രത്യേക ഒരു ക്ലാസിന്റെ ആവശ്യം ഇവിടെ ഉണ്ട് എന്ന് തോന്നുന്നില്ല. എങ്കിലും ഒരു സന്തോഷത്തിന് വേണ്ടി പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഖുമാൻ ഖുമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം മകനെ വിളിച്ച് ഉണർത്തുന്നുണ്ട്. യാ ബുനയ്യ അഖിമിസ് സ്വലാത്ത റിബാ യാ ബുനയ്യ അഖിമിസ് സ്വലാത്ത വഅ്മുർ ബിൽ മഅ്റൂഫി വൻഹ അനിൽ മുൻകർ വസ്ബിർ അലാ മാ അസാബക ഇന്ന ذلك من عزم الامور. പരിശുദ്ധ ഖുർആനിൽ ഒരു പാരന്റിങ്ങിന്റെ വ്യക്തമായ ഒരു ടീച്ചിങ് തന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ വഴിയും അതുപോലെ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മകനെ നല്ല രീതിയിലേക്ക് ക്ഷണിക്കുന്ന ഒരു ആയത്തിന്റെ ധ്വനി വഴിയും ഏറ്റവും കൂടുതലായി സൂറത്തുൽ ഖുമാൻ ഖുമാൻ എന്ന സൂറത്ത് തന്നെ വലിയൊരു തത്വജ്ഞാനിയാണ് ഖുമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്നും ചരിത്രകാരന്മാർ പറഞ്ഞിരിക്കുന്നു. വളരെ നല്ല രീതിയിൽ ഒരു പാരന്റിങ് കൊടുക്കേണ്ട ടീച്ചിങ് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. യാ ബുനയ്യ എന്റെ പൊന്നുമോനെ മക്കളെ വിളിക്കേണ്ട ആ ധ്വനി ഏത് രീതിയിലാണ് നമുക്ക് മക്കളുണ്ടായാൽ മക്കളെ നാം വിളിക്കേണ്ടത്? പ്രത്യേകിച്ച് ഉമ്മയും ഉപ്പയും നമ്മെ എല്ലാ സമയത്തും വിളിക്കുന്നത് ആ വിളിയാണ് പൊന്നുമോനെ. അതാണ് ഖുമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവൻ മകനെ വിളിച്ചുകൊണ്ട് ഉപദേശിക്കുന്നത്. ഓ എന്റെ പൊന്നുമോനെ ബുനയ്യ ബനി എന്നല്ല യാ ബുനയ്യ ഓ എന്റെ കൊച്ചു പൊന്നുമോനെ അഖിമിസ് സ്വലാത്ത എന്നും നിസ്കാരത്തെ നിലനിർത്തി പോവുക. നിസ്കരിക്കുക എന്നുള്ളതല്ല, നിസ്കാരത്തെ കണ്ടിന്യൂസ് ആയിട്ട് ഇന്നും നിസ്കരിച്ച് നാളെ നിസ്കരിക്കാത്ത രീതിയിലല്ല. അഖിമി എന്ന് പറഞ്ഞാൽ ഖിയാമിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുക. ഖിയാമുല്ലൈൽ യാ ഖിയാമുസ് സ്വലാ എന്ന് പറഞ്ഞ നിസ്കാരത്തെ എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിസ്കാരത്തെ മരിക്കുന്നത് വരെ നിലനിർത്തി പോരുക. നിസ്കരിക്കണം എന്ന് പറഞ്ഞു കൊടുക്കാൻ പാടില്ല. നിസ്കരിച്ചോ നിസ്കാരത്തെ അഖിമിസ് സ്വലാത്ത നിസ്കാരത്തെ എന്ത് ചെയ്യുക? മരിക്കുന്നത് വരെ നിലനിർത്തി പോവുക. അത് സുബ്ഹി മുതൽ ഇഷാ വരെയുള്ള ഫർദ് നിസ്കാരവും തഹജ്ജുദ് നിസ്കാരവും ദുഹാ നിസ്കാരവും വഴി എല്ലാ മേഖലകളിലുള്ള എല്ലാ വ്യത്യസ്ത രൂപത്തിലുള്ള നിസ്കാരം നിലനിർത്തി പോരുക എന്ന് പരിശുദ്ധ ഖുർആനിൽ ഖുമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം മകനെ വിളിച്ചു പറയുന്നു. അതാണ് ഏറ്റവും ഫസ്റ്റ് ഒരു പാരന്റ് സ്വന്തം മകന് 7 വയസ്സായാൽ പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു വസ്തുത. നിസ്കരിച്ചോ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ നാം നിസ്കരിക്കുന്നതിന്റെ ഒപ്പം തന്നെ പൊതു കൊടുക്കാൻ പ്രേരിപ്പിക്കുകയും നമ്മുടെ നിസ്കാരപ്പായിൽ മകനെ കൊണ്ടുവന്ന് നിർത്തി നിസ്കരിക്കുന്നതിന്റെ എല്ലാ ടെക്നിക്കുകളും വശം സ്വന്തം മനസ്സിലാക്കുന്ന രീതിയിൽ അവർക്ക് ഒരു ട്രെയിനിങ് കൊടുക്കുക. അഖിമിസ് സ്വലാത്ത വഅ്മുർ ബിൽ മഅ്റൂഫ് നല്ല കാര്യങ്ങൾ നന്മ പ്രവർത്തിക്കുക. എന്തെങ്കിലും ഒരു ഓർഡർ കൊടുക്കുന്നുണ്ടെങ്കിൽ നന്മ പ്രവർത്തിക്കുക. വൻഹ അനിൽ മുൻകർ ഒരിക്കലും തിന്മയിലേക്ക് അടുത്തു പോകാൻ പാടില്ല. തിന്മകൾ എല്ലാ തരത്തിലുമുള്ള തിന്മകളെ വെടിയുക. പിന്നെ എന്താണ്
നമുക്ക് എന്തെങ്കിലും ജീവിതത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള പോരായ്മകൾ ഉണ്ടാകുമ്പോൾ, പ്രതിസന്ധികൾ ഉടലെടുക്കുമ്പോൾ, പ്രശ്നങ്ങൾ സംഭവിക്കുമ്പോൾ, വസ്ബിർ, ക്ഷമിക്കുക. അവസാനിപ്പിക്കാം. ബറക്കത്തിന് വേണ്ടി ഒന്ന് പറയുക എന്നുള്ളതേ ഉള്ളൂ. ഇൻഷാല്ലാ ഒരു ഫാമിലി മീറ്റിംഗ് ഉപ്പാനി ഉമ്മാനി കൂടെ എല്ലാവരും ഒന്ന് ഒരുമിച്ച് കൂടുവാനുള്ള ഈ സാഹചര്യം ഒരുക്കി തന്ന, ഇതിനു വേണ്ടി പ്രയത്നിച്ച നമ്മുടെ ഹസൻ ഉസ്താദാണ് ഏറ്റവും കൂടുതൽ ഇതിന്റെ പിന്നിൽ വർക്ക് ചെയ്തത്. അതുപോലെ തന്നെ ഹാഫിദ് ഇൻഷാല്ലാ എല്ലാവർക്കും വേണ്ടിയും മുഹമ്മദ് ഉസ്താദ് ലാസ്റ്റ് ദുആ ചെയ്യും. പറഞ്ഞു വരുന്നത് സൂറത്തുൽ ഹുമാരി, നബി സ്വന്തം മകനെ വിളിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്, എന്ത്, അഖിമി സ്വലാത്ത വഅ്മുർ ബിൽ മഅറൂഫി വൻഹ അനിൽ മുൻകർ വസ്ബിർ അലാ മാ അസാബക, എന്ത് തരത്തിലുള്ള ബുദ്ധിമുട്ടും സംഭവിച്ചാലും അതിനൊക്കെ ക്ഷമിക്കാൻ കഴിയണം. ഇന്നല്ലാഹു മഅ സ്വാബിരീൻ എന്ന് ഒരുപാട് തവണ നാം കേട്ടിട്ടുണ്ട് പല പ്രഭാഷണങ്ങളിൽ നിന്നും. അല്ലാഹു ക്ഷമിക്കുന്നവര് കൂടിയാണ്. പക്ഷേ എന്താണ് ക്ഷമ എന്നുള്ളത് നമുക്ക് ഒരിക്കലും മനസ്സിലായിട്ടില്ല. 25 നബിമാരുടെ പേര് പരിശുദ്ധ ഖുർആനിൽ ഉള്ള 25 നബിമാർക്കും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വ്യത്യസ്ത രീതിയിലുള്ള പ്രയാസങ്ങൾ നൽകിയിട്ടുണ്ട്. ഓരോ നബിക്കും എന്നു പറഞ്ഞാൽ ഇതിന് സമയമില്ല, അതൊക്കെ നാം കേട്ടവരാണ്. പക്ഷേ ആ നബിമാരൊക്കെ ഒരുപാട് ക്ഷമിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെയുള്ളൊരു ക്ഷമ, ഉലുൽ അസ്മിൽപ്പെട്ട നബിമാർ ക്ഷമിച്ച ആ ക്ഷമ നമുക്കും അത് അട്രാക്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് ക്ഷമിക്കാൻ കഴിയണം. അവിടെയാണ് നമ്മുടെ സ്വന്തത്തിലുള്ള വിജയം. എല്ലാ മേഖലയും മക്കൾ വഴി, അല്ലെങ്കിൽ ഭർത്താവ് ഫോൺ വിളിക്കുമ്പോൾ എടുക്കുന്നില്ല, അതല്ല പൈസയില്ല, അതെല്ലാം മറ്റുള്ള പ്രയാസങ്ങളുണ്ട്. എല്ലാ സമയത്തും ക്ഷമിക്കാൻ നമുക്ക് കഴിക്കണം. ക്ഷമിക്കാൻ ആർക്കാണ് സാധിക്കുക? വളരെ പ്രാക്ടീസ് ചെയ്തെടുത്ത ഹൃദയങ്ങൾ ഉള്ള ആളുകൾക്ക് മാത്രമേ അത് ക്ഷമ എന്ന് പറയുന്ന ഒരു കാര്യം ചെയ്തെടുക്കാൻ കഴിയുകയുള്ളൂ. മറ്റുള്ള ആരും പെട്ടെന്ന് ക്ഷമിക്കാൻ കഴിയില്ല, പെട്ടെന്ന് റിയാക്റ്റീവ് ചെയ്യും. നാം പ്രൊയാക്റ്റീവ് ആണ് ചെയ്യേണ്ടത്. വളരെ പെട്ടെന്ന് നാം എന്താണ്
ഒന്നുകിൽ അപശബ്ദങ്ങൾ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും വിളിച്ച് മകനെ ചീത്ത വിളിക്കുന്നു, അതല്ല എന്തെങ്കിലും മറ്റുള്ള തരത്തിലുള്ള സംസാരം നമ്മിൽ നിന്ന് ഉണ്ടാകുന്നു, അതൊന്നും ഉണ്ടാകാത്ത രീതിയിൽ ക്ഷമിക്കാൻ പറ്റണമെങ്കിൽ മാഷാ അല്ലാ നാം ക്ഷമിച്ച് കാണിച്ചു കൊടുത്താൽ നമ്മളുടെ മക്കളും അതുപോലെ നല്ല ജീവിത ചിട്ടയിൽ വളരുവാൻ അവർക്കും സാധിക്കും. നബി പഠിപ്പിച്ചു തരുന്നത് അതിനുശേഷം ഒരിക്കലും ജനങ്ങളുടെ മുന്നിൽ മുഖം ചുളിച്ചവനായ രീതിയിൽ നിൽക്കാൻ പാടില്ല. ആരെങ്കിലും നമ്മെ സമീപിക്കുന്നു, എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി സമീപിച്ചാൽ നമുക്ക് അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ ചെയ്തു കൊടുക്കുക, അതല്ല എന്നുണ്ടെങ്കിൽ പുഞ്ചിരിയോടുകൂടെ നല്ല മറുപടി പറഞ്ഞ് അവരെ മടക്കി അയക്കുക. ഒരിക്കലും നാം സഞ്ചരിക്കുന്ന സമയത്ത് പൊങ്ങച്ചക്കാരനായി ഒരിക്കലും സഞ്ചരിക്കാൻ പാടില്ല. എനിക്കൊരുപാട് ഇൽമുണ്ട്, അതല്ല എനിക്കൊരുപാട് സമ്പത്തുണ്ട്, എനിക്കൊരുപാട് മക്കളുണ്ട്, എനിക്ക് നല്ല നിലയിലുള്ള ജീവിതമുണ്ട് മനസ്സിലാക്കി ഒരിക്കലും പൊങ്ങച്ചത്തോടുകൂടി നാം അഹങ്കരിച്ചുകൊണ്ട് നടക്കാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വതാല വെറുക്കുന്ന ഒരു ജനത എന്ന് പറയുന്നത് അഹന്തയോടെ പൊങ്ങച്ചത്തോടുകൂടി നടക്കുന്ന ജനങ്ങളെയാണ്. അതുകൊണ്ട് നമുക്ക് ഇന്ന് ഇവിടെ നിന്ന് ചെറിയൊരു ടിപ്സുകൾ വാങ്ങി കഴിച്ച് ഇന്ന് ഇൻഷാ അല്ലാഹ് തിരിച്ചു പോകാം. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന വസ്തുത, നമ്മുടെ മക്കൾ ഒരു ഉമ്മയാവുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമാണ്, പക്ഷേ ഒരു പാരന്റ് ആവുക എന്നുള്ളത് വളരെ സബ്ര് ചെയ്ത് വളരെ കഠിനാധ്വാനം ചെയ്ത് ഡെയിലി കുട്ടിയെ കുട്ടിയുടെ ഈ ഏജ് ലെവൽ നോക്കി മാത്രമേ അവരോട് സംസാരിക്കാൻ പാടുള്ളൂ. അവർക്ക് വേണ്ട ഭക്ഷണക്രമം, രാവിലെ കൊടുക്കുന്ന ഭക്ഷണം, ഉച്ച കൊടുക്കുന്ന ഭക്ഷണം, രാത്രി കൊടുക്കുന്ന ഭക്ഷണക്രമം ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ അവരുടെ ന്യൂട്രീഷന് അവർക്ക് ഉതകുന്ന രീതിയിലുള്ള ഫുഡാണ് ഒരു മാതാവ് എന്നും ഒരു മകന് നൽകേണ്ടത് എന്ന് പറഞ്ഞാൽ, ഒരു മാതാവാവുക എന്നുള്ളത് ഒരു പാരന്റിംഗ് ആവുക എന്നുള്ളതിനേക്കാളും ഈസിയായ കാര്യമാണ്. നാം നമുക്കൊരു മക്കളുണ്ടായിക്കഴിഞ്ഞാൽ ഒന്നും ഡയറക്റ്റായി കുട്ടികളെ പഠിപ്പിക്കുന്നില്ല. ക്ലാസ് എടുക്കുന്ന രീതി കുർസിയിലിരുത്തി ചെയറിലിരുത്തി മകനെ അല്ലെങ്കിൽ മകളെ പഠിപ്പിക്കുന്നില്ല. നമ്മുടെ അടുക്കളയിൽ നാം ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ മകൻ ഓടി വന്ന് പറയുന്നു, ഉമ്മ എനിക്ക് ഇന്ന് ഇന്ന ഗെയിമിൽ നല്ലൊരു പ്രൈസ് കിട്ടിയെന്ന് പറയുമ്പോൾ ആ മകനെ അക്നോളജ് ചെയ്യുവാനുള്ള കഴിവ് സ്വന്തം മാതാവിനൊന്നും ഉണ്ടാകണം. ആ മകനെ അംഗീകരിക്കണം, മകന്റെ മുഖത്ത് നോക്കി മാഷാ അല്ലാ എന്ന് പറയണം. അതല്ലാതെ നീ പോയി അവിടെ ഇരിക്കി, എനിക്ക് അടുക്കളയിൽ പണിയുണ്ട്, ഞാൻ പിന്നെ സംസാരിക്കാമെന്ന് പറഞ്ഞ് മകനെ തട്ടിമാറ്റി അവനക്ക് സമയം നൽകാതെ അവന്റെ ആ അംഗീകാരത്തെ നാം ശ്രദ്ധ അറ്റൻഷൻ ചെയ്യാതെ ശ്രദ്ധ കൊടുക്കാതെ അവനെ തട്ടിമാറ്റുകയാണെങ്കിൽ ആ മകൻ രണ്ടാമതൊരിക്കൽ നമ്മുടെ മക്കളിലേക്ക് വന്ന് അങ്ങനെ ഒരിക്കലും പറയില്ല ഉമ്മ എനിക്ക് സമ്മാനം കിട്ടിയതെന്ന്. അപ്പോൾ ഏതൊരു മകനും മകളും നാം ഭക്ഷണം പാചകം ചെയ്യുന്നതിനിടയിൽ, അല്ലെങ്കിൽ നാം എത്രയോ വലിയ ബിസി ആയിരിക്കാം, അല്ലെങ്കിൽ ആരെങ്കിലോടും സംസാരിക്കുന്ന സമയമായിരിക്കാം, മകൻ മകൾ വന്ന് പറയുമ്പോൾ ആ സമയത്ത് മകന് സമയം കൊടുക്കണം, അല്ലെങ്കിൽ ആ മകൾക്ക് സമയം കൊടുക്കാൻ നമുക്ക് സാധിക്കണം. ഒരു പ്രൈസുമായി വരുമ്പോൾ ആ പ്രൈസിനെ കുറിച്ച് സംസാരിക്കണം. അവർക്ക് അത് വലിയൊരു കാര്യമാണ്, നമുക്കതൊന്നുമല്ല എങ്കിലും നമുക്കത് ചെറിയ സില്ലി മാറ്റർ ആണെങ്കിലും ആ കുട്ടിക്ക് സ്വന്തം മകനെ അത് വലിയൊരു കാര്യമാണ്. അതുകൊണ്ട് ആ മകന് വേണ്ട അക്നോളജ്മെന്റ് അംഗീകാരം ആ സമയത്ത് തന്നെ നമുക്ക് നൽകാൻ സാധിക്കണം. പലപ്പോഴും നാം പറയാറുണ്ട് അവന് വലിയ ഷാഢ്യമാണ്, ഒരു ഭയങ്കര ഷാഢ്യക്കാരനായ കുട്ടിയാണ്. ആ ഷാഢ്യം എന്തുകൊണ്ട് സംഭവിക്കുന്നു? നാം അവനെ വിളിക്കുന്നു, മോനെ ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കുന്നു, അവൻ പറയും ഞാൻ ഇങ്ങോട്ട് വരുമല്ലേ, ഞാൻ അവിടെ തന്നെ ഭക്ഷണം കഴിക്കുന്നു. അപ്പൊ നമ്മൾ പറയും മറ്റുള്ളവരുടെയൊക്കെ അവൻ ഭയങ്കര ഷാഢ്യമുള്ള കുട്ടിയെ വിളിച്ചാൽ ഇങ്ങോട്ട് വരൂല. ആ ഷാഢ്യം നമുക്കുമുണ്ടല്ലോ, നാം മകന്റെ അല്ലെങ്കിൽ മകളുടെ ഷാഢ്യമാണ് കാണുന്നത്. നമുക്ക് ഷാഢ്യമുള്ളത് കൊണ്ടാണ് നമുക്ക് അവനക്ക് അവിടെയാണ് ഭക്ഷണം വേണ്ടത്, അവിടെ കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കണം. അപ്പൊ അവന്റെ ഷാഢ്യം കഴിഞ്ഞു, നാം തോന്നുകയാണ് അവന് ഭയങ്കര ഷാഢ്യമുണ്ട് എന്നുള്ളത്. ഒരിക്കലും കുട്ടികൾക്ക് അതൊന്നും ഒരു ഷാഢ്യമല്ല. നാം പലപ്പോഴുമായി പറയുന്ന വാക്കുകളാണ് അവനക്ക് ഷാഢ്യമായി വരുന്നത്. ഒരു കുട്ടിയെ ഞാൻ വിളിക്കുമ്പോൾ ഭക്ഷണം കഴിക്കാൻ അടുക്കളയിലേക്ക് വരുന്നില്ല എന്നുണ്ടെങ്കിൽ അവനക്ക് മറ്റുള്ള ഭാഗത്ത് വെച്ചാണ് ഭക്ഷണം വേണ്ടത്, അവിടെ കൊണ്ടുപോയി അവൾ ഭക്ഷണം കൊടുക്കണം. അപ്പൊ ഭക്ഷണം കൊടുക്കുമ്പോൾ അവനക്ക് നല്ല റാഹത്ത് കിട്ടും, സന്തോഷം കിട്ടും, ഒരു ലവ് ഫീൽ ചെയ്യും. അങ്ങനെ ഫീൽ ചെയ്യുമ്പോൾ ആ കുട്ടിക്ക് ഓട്ടോമാറ്റിക്കലി എന്താണ് നല്ല രീതിയിലുള്ള ഒരു വളർച്ച
ചെറുപ്പകാലത്ത് തന്നെ വീട്ടിൽ തന്നെ സൗകര്യപ്പെടുത്തി കൊടുക്കാൻ നമുക്ക് സാധിക്കും. മറ്റൊരു കാര്യം, കുട്ടികളെ, നമുക്ക് മൂന്നോ നാലോ കുട്ടികൾ ഉണ്ടാകുമ്പോൾ വീട്ടിൽ ഒരു അതിഥി വരികയാണ്. എന്നാൽ നാം അതിഥിയോട് എന്താണ് പറയാറുള്ളത്? ചെറിയ കുട്ടിയെ കാണിച്ചു കൊടുത്ത് പറയും, ഈ മോൻ നല്ല മോനെ, സ്കൂളിൽ നല്ല മാർക്കുണ്ട്, മറ്റേ മൂത്തോ പഠിക്കൂല തീരെ, ഇപ്പൊ പണ്ട് പഠിക്കുമായിരുന്നു, പക്ഷെ ഇപ്പോൾ ഭയങ്കര കുരുത്തക്കേട് തുടങ്ങി, അവനേക്കാൾ മാർക്ക് ഈ ചെറിയ കുട്ടിക്കാണുള്ളത് എന്ന് അതിഥിയോട് സംസാരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ മൂത്ത മകന്റെ മൈൻഡിൽ ഓടുകയാണ്, എന്ത്, ഞാൻ പോരാത്തത് കൊണ്ടാണല്ലോ ഉമ്മ അങ്ങനെ പറയുന്നത്, അങ്ങനെ ഞാൻ പോരെ എന്നുള്ള ഒരു ചിന്ത ഓട്ടോമാറ്റിക്കലായി അവന്റെ ബ്രെയിനിൽ വരികയും നെർവ് അതിനനുസരിച്ച് വർക്കൗട്ട് ചെയ്യുകയും ചെയ്താൽ അവനെ പിന്നീട് ഒരിക്കലും നമുക്ക് ഒരു വിഷയത്തിനും കൊള്ളുകയില്ല. അതുകൊണ്ട് നമുക്ക് മൂന്നോ നാലോ മക്കളുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ മക്കളെ കുറിച്ച് സംസാരിക്കുമ്പോൾ എല്ലാവരെ കുറിച്ചും നല്ലത് മാത്രം സംസാരിക്കാൻ നമുക്ക് സാധിക്കണം. ഒരു കുട്ടിയെ ഉഷാറാക്കി പറയുന്നു, മറ്റൊരു കുട്ടിയെ ഉഷാറല്ലാത്ത രീതിയിൽ ചിത്രീകരിക്കുന്നു, അതൊരിക്കലും ഒരു എഫക്റ്റീവായ ജോയ്ഫുൾ ആയ ഒരു പാരന്റിങ് സിസ്റ്റത്തിന് നല്ലതല്ല. എല്ലാ കുട്ടികളും നമ്മുടെ മുന്നിൽ സമന്മാരാണ്. പഠിക്കട്ടെ പഠിക്കാതിരിക്കട്ടെ, ഒരിക്കലും പഠിക്കാൻ കഴിയാത്ത, സ്കൂളുകളിൽ നിന്നും മാർക്ക് തീരെ വാങ്ങാത്ത, മദ്രസകളിൽ നിന്നും തീരെ 20-20 മാർക്ക് വാങ്ങാത്ത കുട്ടികളാണ് 18-20 വയസ്സിന് ശേഷം മാതാപിതാക്കൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമായി തീരുന്നത്. അതുകൊണ്ട് സ്കൂളിലെ റിസൾട്ടുകളോ ഒരു ടീച്ചേഴ്സിന്റെ അപ്രീസിയേഷനുകളോ ഒരിക്കലും പ്രതീക്ഷിച്ചുകൊണ്ട് മക്കളെ നാം ഒരിക്കലും വിലയിരുത്താൻ പാടില്ല. മക്കൾക്ക് അവരുടേതായ വ്യത്യസ്ത കഴിവുകളുണ്ട്. ആ കഴിവുകളെ എക്സ്പാൻഡ് ചെയ്യുവാനുള്ള എല്ലാ ടെക്നിക്സുകളും നമ്മുടെ വീട്ടിൽ നാം സൗകര്യപ്പെടുത്തി കൊടുക്കും. മകനറിയാതെ നല്ല വൈറ്റ് വാഷ് ചെയ്ത് വെച്ചാൽ ഈ വീടിന്റെ മുന്നിൽ ഇങ്ങനെ വരക്കുകയാണ്, വരക്കുന്ന പെൻസിൽ ഉപയോഗിച്ച് വരക്കുമ്പോൾ അവനെ അടിച്ച് കരയിപ്പിച്ച് റൂമിലിട്ട് കൂട്ടിയിട്ട് അതെല്ലാം ഭക്ഷണം കൊടുക്കാതെ അവനെ പ്രയാസപ്പെടുത്താൻ പാടില്ല. ആ മകനോട് വരച്ചാൽ അവനോട് പറയുന്നത്, മോനെ നിന്റെ വര നല്ല വരയാണ്, പക്ഷെ നീ വരയ്ക്കേണ്ട സ്ഥലം ഇതല്ല, നിനക്ക് ഞാൻ ഒരു നോട്ട് ബുക്ക് വാങ്ങിത്തരാം, അതല്ല ഒരു നല്ലൊരു ഡ്രോയിങ് ബുക്ക് വാങ്ങിക്കൊടുത്ത് അതിൽ വരക്കുവാൻ അവനെ എന്ത് ചെയ്യണം, പ്രോത്സാഹനം നൽകുവാണ് വേണ്ടത്. അങ്ങനെ ചെറുപ്പത്തിൽ തന്നെ നാം നല്ല രീതിയിലുള്ള പ്രോത്സാഹനങ്ങൾ കുട്ടികൾക്ക് നൽകുകയാണെങ്കിൽ രാവിലത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ഈ തിങ്കിങ് കപ്പാസിറ്റി, ചിന്തകൾക്ക് ഒരിക്കലും ലിമിറ്റേഷൻ ഇല്ല. നമുക്ക് എത്ര വലിയ ചിന്തകളും ചിന്തിക്കാൻ സാധിക്കും. അതിന് ആർക്കും ടാക്സ് കൊടുക്കേണ്ടതില്ല. അതിന് ആരും നമ്മോട് എതിര് പറയുകയില്ല. നമുക്ക് വലിയവനാകണം, നമ്മുടെ ഓരോ മക്കളും വലിയ മക്കളായി തീരണം എന്നുള്ള ചിന്ത ഓരോ മാതാവും ഓരോ പിതാവും ചിന്തിക്കണം. അത് 10-ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഒരിക്കലും ആകാൻ പാടില്ല. അത് +2 കഴിഞ്ഞതിന് ശേഷമല്ല, അത് ഡിഗ്രി കഴിഞ്ഞതിന് ശേഷമല്ല. മകൻ ജനിച്ച ഉടനെ തന്നെ റസൂൽ ആദമിന്റെ കഹാനിയിൽ നാം കേട്ടതെന്താണ്, റസൂൽ ആദമിന്റെ ഉമ്മ പ്രകടനായ സമയത്ത് തന്നെ 15 ദിവസങ്ങളോളം റസൂൽ ആദം മനഃപ്പാടമാണ് അല്ലേ. പ്രസവിക്കുന്നതിന് മുമ്പ് തന്നെ 15 ഹാഫുകളായിട്ടാണ് റസൂൽ ആദം പുറത്തേക്ക് വരുന്നത്. അതുകൊണ്ടുള്ള ആ ഉമ്മ പ്രഗ്നൻസി ആകുന്ന സമയത്ത് ഒരുപാട് ഓതി ആ ഖുർആനിന്റെ ഓത്തും ഭക്ഷിക്കുന്ന ഫ്രൂട്ട്സും ആ എനർജി ഒക്കെ മകനെ വയറ്റിന്റെ ഉള്ളിൽ കിട്ടുകയാണ്. നാം എന്താണ് ചിന്തിക്കുന്നത്? പ്രഗ്നൻസി ആകുന്ന സമയം മുതലുള്ള നമ്മുടെ ചിന്തകൾ പുറത്തു വരുന്ന കുട്ടികൾക്ക് റിഫ്ലക്ട് ആയി വരും എന്നാണ് സയൻസ് നമ്മെ പഠിപ്പിക്കുന്നത്. ഒരു മാതാവ് പ്രഗ്നൻസി ലെവലിൽ വരുമ്പോൾ എന്താണ്, വളരെ സാഡ്നെസ് ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ മകനും, പുറത്തു വരുന്ന മകനും നാച്ചുറലി എന്താണ്, വളരെ സാഡ്നെസ് ആയ മകനായിരിക്കാം, വളരെ ദുഃഖിച്ചിരിക്കുന്ന മകനായിരിക്കാം. പ്രഗ്നൻസിയുടെ കാലയളവിൽ മാതാവ് വളരെ സന്തോഷിച്ചിരിക്കുകയാണ്, ഒരുപാട് കുറാനുള്ള മാതാവാണ്. അങ്ങനെയാണെങ്കിൽ മകനും ജനിച്ചു കഴിഞ്ഞാൽ വളരെ ഹാപ്പി ആയ മകനെ നമുക്ക് കാണാൻ സാധിക്കും. പ്രഗ്നൻസി ലെവലിൽ തന്നെ കുട്ടികളെ ചിട്ടപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. അതിനുശേഷം കുട്ടി ജനിച്ചു വീഴുന്നു, പിന്നെ 3 മുതൽ 6 വയസ്സ് വരെയുള്ള പ്രായം, ആ ക്രൂഷ്യൽ 3 വർഷം എന്ന് പറയുന്നത്, നാം എന്താണ് പ്രവർത്തിക്കുന്നത് കുട്ടി ഡയറക്റ്റ് അട്രാക്ട് ചെയ്യുന്ന ഒരു സമയമാണ്. കുട്ടിക്ക് പെട്ടെന്ന് മെമ്മറി ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്ന സമയമാണ് 3-6 ഇയേഴ്സ് ഓൾഡ്. ആ 3 മുതൽ 6 വയസ്സ് വരെയുള്ള പ്രായത്തിൽ കുട്ടികൾക്ക് നാം എന്തൊക്കെ ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കാൻ കഴിയും, നല്ല നല്ല കാര്യങ്ങൾ കാണിച്ചു കൊടുക്കാൻ കഴിയും, അതൊക്കെ കാണിച്ചു കൊടുക്കുന്ന ഒരു സമയമാണ്. നാം ശകാരിക്കുമ്പോൾ കുട്ടികളോട് പറയുന്നു, കളിക്കാൻ പോകാൻ പാടില്ല, നിന്റെ കയ്യും കാലും നാം തല്ലി ഒടിച്ചു കളയണം, പുറത്തേക്ക് ഒരിക്കലും പോകാൻ പാടില്ല. അതൊക്കെ പലപ്പോഴും പല സാഹചര്യങ്ങൾക്ക് അനുകൂലമായി നമ്മിൽ നിന്ന് പലരും പറയുന്ന വാക്കുകളാണ്.
അതൊരിക്കലും കുട്ടികളോട് ഉപയോഗിക്കാൻ പാടില്ല. ഒരിക്കലും ഞാൻ നിന്നെ തല്ലും, നിന്റെ കയ്യും കാലും തല്ലി ഓടിക്കും ഉണ്ടും എന്നുള്ള അതുപോലുള്ള വാക്കുകൾ ഒരിക്കലും, ഇതൊക്കെ കേൾക്കുമ്പോൾ മനസ്സിലായി ഇതൊക്കെ ഇതൊക്കെ പറഞ്ഞു പോയാൽ നമുക്ക് അറിയും ഇതിന്റെ പ്രയാസങ്ങളൊക്കെ. പക്ഷെ ശരിയാണ്, അത് പ്രാക്ടീസ് ചെയ്തെടുക്കുകയാണെങ്കിൽ ആ മേഖലയിലേക്ക് കടന്നു വരാൻ നിങ്ങൾക്ക് സാധിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെ കുറഞ്ഞ സമയമാണ് ഫാമിലിക്ക് കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുള്ളൂ ഇതുവരെയുള്ള സമയത്ത്. എങ്കിലും ഫഹിമ മൂത്ത മകൾ അൽഹംദുലില്ലാ ഇതുവരെ ഒരു കൂടുതൽ മദ്രസയിലൊന്നും പോയിട്ടില്ല. മദ്രസയിൽ പോകാനുള്ള സാഹചര്യം ഗുജറാത്തിൽ ഉണ്ടായിരുന്നില്ല. എങ്കിലും എങ്ങനെയാണ് ഒരു കുട്ടിയെ വളർത്തേണ്ടത് എന്നുള്ളത് ഞാൻ പഠിപ്പിച്ചു കൊടുത്തു. അതുവഴി എന്നെ ഒരു ടി വി വീട്ടിൽ വാങ്ങി വെക്കുന്നു. ടി വിയിൽ കാണിക്കാൻ പറ്റിയ നല്ല രീതിയിലുള്ള ഖുർആനിന്റെയും ഹദീസിന്റെയും ക്ലാസുകൾ എന്നും വൈഫ് അവൾക്ക് തുറന്ന് കാണിച്ചു കൊടുക്കുന്നു അൽഹംദുലില്ലാ. അതിന്റെ ഫലമായി മദ്രസയിലൊന്നും പോകാതെ തന്നെ കുട്ടിക്ക് സൂറത്ത് യാസീനും മുൽക്കും അതുപോലെ വലിയ വലിയ സൂറത്തുകളൊക്കെ കാണാപ്പാടം പഠിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഐ ഹാവ് എ ഫേം ഡിറ്റർമിനേഷൻ, ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു തീർച്ചയായും നമുക്ക് നമ്മുടെ മക്കൾക്ക് നാം വഴി 3-4 മണിക്കൂർ അല്ലെങ്കിൽ മിനിമം 2 മണിക്കൂർ മക്കൾക്ക് എന്തെങ്കിലും പഠിക്കണം, ഞാൻ വഴി പഠിക്കണം എന്ന് തോന്നി മക്കളെ ഒരുമിച്ചിരുത്തി പഠിപ്പിക്കുകയാണെങ്കിൽ നല്ല മക്കളാക്കി വളർത്തിയെടുക്കാൻ ഒരു ഉസ്താദിന്റെയോ ഒരു ടീച്ചറുടെയോ ആവശ്യമില്ല. സ്വന്തം മാതാവിനത് ചെയ്തെടുക്കാൻ 100% സാധിക്കും. അതിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഖുർആൻ പഠിക്കുക, അല്ലെങ്കിൽ ഖുർആൻ പഠിക്കുന്ന ഈ ടെക്നോളജി ഒക്കെ ഉപയോഗപ്പെടുത്തി കുട്ടികൾക്ക് സമയം നൽകുക, നല്ല സമയം നൽകുക. ഈ കാലഘട്ടത്തിൽ ഓരോ 10-20 കിലോമീറ്ററിനുള്ളിൽ വൃദ്ധസദനങ്ങളുണ്ട്. ക്രിസ്ത്യാനികളുടെ മക്ക ക്രിസ്ത്യാനികളാണ് വൃദ്ധസദനങ്ങളുള്ളത്. അൽഹംദുലില്ലാ മുസ്ലിങ്ങളുടെ ഉമ്മമാർ ഇതുവരെ അങ്ങോട്ട് പോയിട്ടില്ല, പോവുകയും ഇല്ല അൽഹംദുലില്ലാ. അത് എന്തുകൊണ്ടാണ്? നാം നമ്മുടെ മക്കൾക്ക് നൽകുന്ന ആ ചിട്ടയായ ജീവിതം, ഉമ്മമാരെ സ്നേഹിക്കണം, ഉമ്മാന്റെ കാലിനടിയിലാണ് സ്വർഗം, ഉപ്പ സ്വർഗത്തിന്റെ തക്കോലാണ് എന്ന ആ ഒരു പഠനം, ആ പഠനം നാം ചെറുപ്പത്തിലെ കുട്ടികൾ ബ്രെയിനിലേക്ക് ഇൻസേർട്ട് ചെയ്തത് വഴി കുട്ടി ഉമ്മയെ ഉമ്മനെയും ഉപ്പനെയും ഉപ്പാപ്പനെയും ഉമ്മമാനെയൊക്കെ വളരെ സ്നേഹിക്കുന്ന രീതിയിലുള്ള ഒരു ചുറ്റുപാടാണ് അൽഹംദുലില്ലാ. അത് നമ്മുടെ കുടുംബത്തിൽ വളരെ നല്ല രീതിയിൽ തന്നെ കാണാനും സാധിക്കുന്നുണ്ട്. അള്ളാഹു അങ്ങനെ തന്നെ നിലനിർത്തട്ടെ. അങ്ങനെ വളർന്നു വരുന്ന മക്കളായിരിക്കണം ഇനിയുള്ള ജനറേഷൻ. നമുക്കങ്ങനെയായി വന്നു, പക്ഷെ ഇനിയുള്ള ജനറേഷനിലെ കുട്ടികൾ നമുക്ക് ഒരുപാട് എണ്ണു നോക്കിയാൽ 50-ഓളം നല്ല നല്ല കുട്ടികൾ, വ്യത്യസ്ത കഴിവുകളുള്ള കുട്ടികൾ നമ്മുടെ കുടുംബത്തിലുണ്ട്. അവരെ നമുക്ക് ഓരോ ഉമ്മമാരും ചിന്തിക്കുകയാണെങ്കിൽ, നാം തന്നെ പ്ലാൻ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ഇരട്ടിയിലോ പയ്യാവിലോ ഒരു ഡോക്ടറെ തേടി പോകേണ്ട ആവശ്യം ഒരു 10 വർഷം കഴിഞ്ഞാൽ ഉണ്ടാവുകയില്ല. ഇന്ന് തന്നെ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെ ഒരു ഡോക്ടറെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ഫാമിലി ഡോക്ടർ, കുടുംബ ഡോക്ടറാക്കി മാറ്റിയെടുക്കാൻ കഴിയും. പ്രസവിക്കാൻ നമ്മുടെ ഉമ്മമാർ വ്യത്യസ്ത ഹോസ്പിറ്റലുകളെ ആശ്രയിക്കുന്നു. പക്ഷെ നല്ല ഒരു ഗൈനക്കോളജിസ്റ്റ് നമ്മുടെ കുടുംബത്തിൽ തന്നെ ഉണ്ടാകട്ടെ, ഉണ്ടാകണം. അതാണ് ഒരു മാതാവ് സ്വപ്നം കാണേണ്ടത്. അതല്ല 17 വയസ്സാകുമ്പോൾ കുട്ടിയെ പെട്ടെന്ന് കെട്ടിച്ചയക്കേണ്ട ആ ബാധ്യതകളിലേക്ക് ചിന്തിക്കുന്നു. ഒരിക്കലും അങ്ങനെയല്ല. കുട്ടിയെ നല്ല രീതിയിൽ വളർത്തി ഒരു പ്രൊഫഷണൽ ലൈഫും കുട്ടിക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ട രീതിയിൽ തന്നെ ഓരോ മാതാവും ചിന്തിക്കണം. ഡോക്ടറാകട്ടെ, ഗൈനക്കോളജിസ്റ്റ് ആകട്ടെ, നേഴ്സ് ആകട്ടെ, അതുപോലെ തന്നെ നമുക്കുള്ള ഒരുപാട് അൽഹംദുലില്ലാ കുട്ടികൾ, സലാഹ് പോലത്തെ വലിയ വലിയ ഹാഫിദീങ്ങളുടെ കുടുംബം, നമ്മുടെ പാരിജാതന്റെ കുടുംബം, വീട്ടിൽ മുഴുവൻ ഹാഫിദീങ്ങളാണ്, വളരെ സന്തോഷമുണ്ട്. അതുപോലെ ഓരോരോ വീട്ടിൽ നോക്കിയാൽ അതൊരു റിസർവേഷൻ അവർക്ക് കൊടുത്തിരിക്കണം. ഇത് മൊത്തം ഡോക്ടർമാരുടെ അല്ലെങ്കിൽ എഞ്ചിനീയർമാരുടെ ഹാഫിദീങ്ങളുടെ വ്യത്യസ്ത രീതിയിലുള്ള കഴിവുകൾ നമ്മുടെ മക്കൾക്ക് എല്ലാവർക്കും ഉണ്ട്. അവരുടെ കഴിവുകൾ ഓരോ മാതാവും തിരിച്ചറിഞ്ഞ് അവർക്ക് വേണ്ട പ്രോത്സാഹനം ഡെയിലി കൊടുക്കുകയാണ് നാം ചെയ്യേണ്ടത്. ഇൻഷാല്ലാ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഈ പലങ്കിൽ എന്ന് പറയുന്ന ഈ കുടുംബം, തറവാട്, മറ്റുള്ള മുസ്ലിം കുടുംബങ്ങൾക്ക് വലിയൊരു മാതൃകയായിരിക്കും, ഒരു ഫഖറായി നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. എല്ലാ മേഖലകളിലും അള്ളാഹു നമുക്ക് സന്തോഷം നൽകിയിട്ടുണ്ട് അല്ലെ, റാഹത്ത് നൽകിയിട്ടുണ്ട്. എല്ലാ മേഖലകളിലും നമുക്ക് എത്തിച്ചേരാൻ കഴിയും. സാമ്പത്തികപരമായും മറ്റുള്ള എല്ലാ മേഖലകളിലും നമുക്ക് നല്ലൊരു ഭദ്രതയുണ്ട്. നമുക്ക് വേണ്ടത് ഇനി സിസ്റ്റമാറ്റിക് ആയ പ്ലാനിങ് ആണ്. നമ്മുടെ മകളെ അല്ലെങ്കിൽ മകനെ ഇനി ഏത് മേഖലയിൽ വളർത്തിയെടുക്കാം, അതിനു വേണ്ട കൗൺസിലിംഗ് കൊടുക്കുന്നു, അതിനു വേണ്ട റാസ്ത ക്ലിയർ ആക്കി കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ അൽഹംദുലില്ലാ ഇനി ഒരു 10 വർഷം കൂടി കഴിഞ്ഞതിന് ശേഷം എന്തൊക്കെയാണ്, എത്ര മക്കളുണ്ടാവും നമ്മുടെ കുടുംബങ്ങളിൽ,
ഓരോ 20 വർഷം. അപ്പൊ അവർക്ക് വേണ്ട ഹോസ്പിറ്റൽ സെറ്റപ്പ് നമുക്ക് തന്നെ ഒരു ഹോസ്പിറ്റൽ ഇതിനിടക്ക് അതിനോട് സമത് പറഞ്ഞിരുന്നു. വലിയൊരു യൂസഫലി ഒക്കെ കാണുന്ന പോലുള്ള വലിയ ഒരു എന്താണ് ബിസിനസ് ഹബ്ബ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. നമ്മുടെ കുടുംബത്തെ കുറിച്ച് സംസാരിക്കാൻ എന്തുകൊണ്ട് നമുക്ക് സ്വപ്നം കാണാൻ കഴിയുന്ന ചെയ്യണം എന്ന് മൂപ്പര് പറഞ്ഞു. അതിനു വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ എന്നാൽ കഴിയുന്ന കാര്യങ്ങളൊക്കെ ചെറിയ ഡിസൈനും കാര്യങ്ങളും നിങ്ങൾ ചെയ്തുതരും എന്ന് പറഞ്ഞ് ഞാൻ ചെയ്തു കൊടുത്തു. മഷാല്ല, വലിയൊരു സ്വപ്നങ്ങളാണ്. അതുപോലെ സ്വപ്നങ്ങൾ നമുക്ക് കാണാൻ പറ്റിയ മാതാപിതാക്കൾ നമ്മുടെ ഇടയിലുണ്ട്. അതുപോലെയുള്ള കുട്ടികളെ കുട്ടികൾക്കും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ഞാൻ സിസ്റ്റമാറ്റിക്കലി വർക്ക്ഔട്ട് ചെയ്യുകയാണെങ്കിൽ അൽഹംദുലില്ല ഒരു 10 വർഷത്തിന് ശേഷം ഈ കുട്ടികളൊക്കെ വ്യത്യസ്ത ഇനി വീട് നിർമ്മിക്കണമെങ്കിൽ മറ്റൊരു എഞ്ചിനീയറെ വിളിക്കേണ്ട ആവശ്യം നമുക്ക് വരില്ല. ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ ഒരു ഡോക്ടറുടെ കൂടെ വെയിറ്റ് ചെയ്തിരിക്കേണ്ട ആവശ്യം നമുക്കില്ല. എല്ലാം നമ്മുടെ കുടുംബത്തിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ കഴിയും. കുട്ടികൾ ഒരു തുഹ്ഫയാണ്. തുഹ്ഫ എന്ന് പറഞ്ഞാൽ തുഹ്ഫ സമ്മാനമാണ്. ആ സമ്മാനം അള്ളാഹു നമുക്ക് നൽകിയ സമ്മാനമാണ്. ഓരോ മകനും എന്റെ സ്വന്തമല്ല, അള്ളാഹു നമുക്ക് നൽകിയ സമ്മാനമാണ്. ആ സമ്മാനം ഒരാൾ നമുക്ക് നൽകിയാൽ നാം നല്ല രീതിയിൽ കെയർ ചെയ്യുന്നു. നാം കുട്ടികളെ കെയർ ചെയ്ത 7 വയസ്സ് വരെയാണ്, 12-ഓ 11-ഓ വയസ്സ് വരെ കുട്ടിക്ക് നല്ല സ്നേഹം കൊടുക്കാറുണ്ട് ഒരു മാതാവും. പിന്നെ നമ്മളെ കൂട്ടം മറന്നു പോകും. ആ പഴയ സ്നേഹം പിന്നെ കുട്ടികൾക്ക് കിട്ടാറില്ല സ്വാഭാവികമായിട്ട്. പിന്നെ അവൻ തന്നെ അങ്ങോട്ട് എന്താണ് സ്വന്തം കെയർ ചെയ്ത് പോവുകയാണ്. ഈ തുഹഫ അള്ളാഹു നമുക്ക് നൽകിയ സമ്മാനം മരിക്കുന്നത് വരെ നല്ല രീതിയിൽ എവിടെയും ക്രാഷൊന്നും സംഭവിക്കാതെ ക്രാക്കൊന്നും സംഭവിക്കാതെ നല്ല രീതിയിൽ കീപ്പ് ചെയ്ത് മുന്നോട്ട് കൊണ്ടു പോകേണ്ട ബാധ്യത ഓരോ മാതാവിനും ഓരോ പിതാവിനുമുണ്ട്. കുട്ടികൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെറുപ്പത്തിൽ തന്നെ നല്ല രീതിയിൽ പഠിപ്പിച്ചു കൊടുക്കുക. അവർക്ക് വേണ്ട അറ്റൻഷൻ നൽകുക, നല്ല അറ്റൻഷൻ കൊടുക്കണം കുട്ടികൾക്ക്. അത് എന്ന് പറഞ്ഞാൽ നല്ല ശ്രദ്ധ. കുട്ടി എന്താണ് പറയുന്നത് 15 സെക്കൻഡ് എന്തൊക്കെ പറഞ്ഞാൽ ശരിക്കും കേട്ട് നിന്ന് കൊടുക്കുക. അതിനുശേഷം മറുപടി പറയുക. നാം ആരെങ്കിലും എന്ത് നമ്മുടെ മുന്നിൽ വന്ന് പറയാൻ ഫുൾ കേൾക്കൂല, കേൾക്കാൻ നമ്മൾ സമയം ഉണ്ടാവില്ല. ആരുടെ എത്തുമ്പോൾ നിങ്ങൾ ഒരു പാല് വാങ്ങിക്കുക, അല്ലെങ്കിൽ നീ ഒരു കുട്ടിന്റെ കഥയുണ്ട്, കുട്ടി അമ്മയോട് ചോദിക്കുകയാണ് അല്ലെങ്കിൽ ഉമ്മയോട് ചോദിക്കുകയാണ്, ഉമ്മ കള്ളസത്യം പറയാൻ പറ്റുമോ? അപ്പം പറയാൻ നീ എന്തായാലും അതിന് ചോദിച്ച് സമയം കളയുന്നത് കള്ളസത്യമൊക്കെ പറയാൻ പറ്റില്ല, പഠിക്കുക പക്ഷെ വീട്ടിൽ പഠിക്കുന്നുണ്ട്. ഉമ്മ അങ്ങനെ പെട്ടെന്ന് പറഞ്ഞേ. ഉമ്മാന്റെ ആ സമയത്തുള്ള ചിന്ത എന്തായിരുന്നു? അവൻ സ്കൂളിലെ വർക്ക് പെട്ടെന്ന് ചെയ്ത് തീർക്കട്ടെ എന്നുള്ളതാണ്. പക്ഷെ അറിയാതെ ഉമ്മ പറയുകയും ചെയ്തു, എന്ത് കള്ളസത്യം പറയാൻ പറ്റും, നീ പോയി പഠിച്ചോളി. ഉമ്മ പെട്ടെന്ന് ഓനാ പോട്ടെ, അല്ലെങ്കിൽ ഒരുപാട് ചോദിച്ചിട്ട് എന്നെ ബുദ്ധിമുട്ടിപ്പിക്കണ്ട എന്നുള്ള നിലക്ക് പറഞ്ഞതാണ്. പക്ഷെ അത് അവനെ ഉമ്മ പറഞ്ഞതല്ലേ കള്ളസത്യം പറയാൻ പറ്റും എന്നുള്ളത്. അത് വലിയൊരു കാര്യമായി അവൻ ഏറ്റെടുക്കുകയും അവൻ കള്ളസത്യം പറയാൻ ഒരു കളിക്കുന്ന സമയത്ത് ഒരു കുട്ടീന്റെ ബോളെടുക്കുന്നു. പിന്നെ അവൻ പറയുന്നു, ഞാൻ കള്ളസത്യം പറയുകയാണ്, ഞാൻ ആ ബോളെടുത്തിട്ടില്ല, എന്റെ ഉമ്മാമയാണ് സത്യം, ഞാൻ എന്റെ ഉമ്മാമാനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതാണ്, എന്റെ ഉമ്മാമയാണ് സത്യം, ഞാൻ ആ ബോളെടുത്തിട്ടില്ല. അവൾക്ക് പറഞ്ഞുകൊടുത്തതാ ഉമ്മാന്റെ വാക്കാണ് അവനക്ക് ഓർമ്മ വന്നത്. പക്ഷേ കുറെ കഴിയുമ്പോൾ അവനക്ക് മനസ്സിലാക്കിയാണ്, അവൻ മനസ്സിലാക്കിയാണ് ഇത് ഉമ്മാമയുടെ വഫാത്തിന് ശേഷം ആ ഉമ്മ എനിക്ക് പഠിപ്പിച്ചത് വലിയ തെറ്റാണ്, ഒരിക്കലും കള്ളസത്യം പറയാൻ പാടില്ല എന്നുള്ളത്. പക്ഷേ സമയം ഒരുപാട് കഴിഞ്ഞുപോയി, അതിനിടയിൽ അവനും ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയി. അതുകൊണ്ട് കുട്ടികൾ എന്തെങ്കിലും ചോദിച്ചാൽ പെട്ടെന്ന് ഒരു മറുപടി നൽകാതെ അതിനെക്കുറിച്ച് ചിന്തിച്ച് മനസ്സിലാക്കി അവരെന്താണ് ചോദിക്കുന്നത് അതിനെക്കുറിച്ച് നമ്മൾ ഒന്ന് അനലൈസ് ചെയ്തതിനു ശേഷം നല്ല രീതിയിൽ മറുപടി അവർക്ക് അവരുടെ മുഖത്ത് നോക്കി പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ നല്ല ഒരു എൻജോയ്മെന്റ് വീട്ടിൽ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ നമുക്ക് സാധിക്കും. അതുപോലെ കുട്ടികളെ കളിക്കേണ്ട സമയത്ത് കളിക്കാൻ വിടണം, നല്ലത് കളിക്കണം. അത് തന്നെ ഈ കാലഘട്ടത്തിൽ ഒരു കുട്ടിക്കും ടൗൺ ലൈഫിലൊന്നും കുട്ടികൾ പുറത്തു പോയി കളിക്കാൻ കഴിയുന്നില്ല, എല്ലാവരും മൊബൈലാണ്, മൊബൈൽ അഡിക്റ്റഡാണ്. നമുക്കൊക്കെ അൽഹംദുലില്ല പുറത്തു പോയി കളിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുപാടുണ്ട്. നാം അനാവശ്യമായി പേടിക്കാൻ പാടില്ല. ഓൻ വീണ് പോകുമോ, അങ്ങോട്ട് വീണ് പോയാൽ ബുദ്ധിമുട്ടാവും, അതൊക്കെ ഇത്ര വർഷമായിട്ട് ആരും അങ്ങനെ വീണ് പോയിട്ടൊന്നും ഇല്ല, ഇല്ലല്ലോ. പക്ഷെ നമുക്ക് വീണ്ടും ഒരു പേടിയാണ്, ഇരുട്ടിനെ പേടിക്കുകയാണ്. ഇരുട്ടിനെ എന്തിനാണ് പേടിക്കുന്നത്? രാത്രിയെ രാത്രിയിൽ നടന്നു പോകാൻ പലർക്കും പേടിയാണ്. പാമ്പ് എന്ന് പറഞ്ഞാൽ ചില കുട്ടികൾക്ക് പേടിയാണ്. ഒറ്റയ്ക്ക് ഒരു രാത്രി ഈ വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് പോകാൻ പേടിയാണ്. അതൊക്കെ പേടി എന്തുകൊണ്ട് സംഭവിച്ചു എന്നറിയോ? നാം അറിയാതെ കുട്ടിക്ക് മോനെ ഇരട്ടിന്ന് പുറത്തു പോകാൻ പാടില്ല, പട്ടികടിക്കും, പാമ്പ് വരുമെന്ന് പറഞ്ഞു കൊടുക്കുന്നത് കൊണ്ട് കുട്ടിക്ക് ഓൾറെഡി ചെറിയ പ്രായത്തിൽ തന്നെ മൈൻഡിൽ അങ്ങനെ തന്നെ സെറ്റായി കഴിഞ്ഞു. അതിനെ തിരിച്ചെടുക്കാൻ വളരെ പ്രയാസമാണ്. ഇരുട്ടിനെ ഒരിക്കലും കുട്ടികൾ പേടിക്കുന്നില്ല, അങ്ങനെയാണെങ്കിൽ ടോർച്ച് എടുത്തു കൊടുത്താൽ ലേറ്റ് ആയല്ലോ, വീണ്ടും പേടി അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ അതുപോലുള്ള കാര്യങ്ങൾ നാം ഒരിക്കലും കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി തെറ്റിദ്ധരിപ്പിക്കാൻ പാടില്ല. കുട്ടികളെ അനാവശ്യമായി പേടിപ്പെടുത്താൻ പാടില്ല. അവർക്കൊരു ഫ്രീഡം നൽകണം, നല്ല ഫ്രീഡം. കണ്ടുപോയി, നീ അത് ചെയ്തോളൂ. പിന്നെ നമ്മൾ ദൂരത്തു നിന്ന് വാച്ച് ചെയ്യുക, അവൻ ചെയ്യുന്നത് ശരിയാണോ എല്ലാം.
ഡേഞ്ചർ സോണിലേക്ക് ആ കുട്ടിയെ കടത്തിവിടാതെ അവർക്ക് നല്ല ഫ്രീഡം കൊടുക്കുക. കളിക്കാൻ പോകേണ്ട സമയത്ത് കളിക്കാൻ പറഞ്ഞയക്കാം. കളിക്കുന്നത് നല്ല ഈ ബോഡി ഫിറ്റ്നസിന് നല്ലതാണ്. കുട്ടികൾ ചെറിയ പ്രായത്തിൽ തന്നെ കളിക്കണം. ചെരുപ്പിടാതെ പുറത്തിറങ്ങി നടക്കുമ്പോൾ ബോഡി ഫിറ്റ്നസിന് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രായം ആവുന്ന സമയത്തൊക്കെ കുട്ടികൾക്ക് പല വിധത്തിലുള്ള രോഗങ്ങളുണ്ടാകും. ഷുഗർ, പ്രഷറിന്റെ അസുഖം ഈ സമയത്ത് ഒരുപാട് കൂടുതലാണ്. അതുപോലെ ഇനി വരുന്ന സമയത്ത് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകും. പക്ഷെ ചെറിയ പ്രായത്തിൽ കുട്ടികളെ കളിക്കാൻ അനുവദിക്കുകയാണെങ്കിൽ നല്ല ഒരു ബോഡി ബിൽഡപ്പ് ചെയ്ത് ഒരു ബോഡി സെറ്റപ്പ് കുട്ടികൾക്ക് നേടിയെടുക്കാൻ കഴിയും. അതുപോലെ ഉമ്മമാർ സമയമുള്ള സമയത്തൊക്കെ നാം ഷട്ടിൽ ബെറ്റ് പോലത്തെ ഗെയിമിൽ ഏർപ്പെടണം. പരസ്പരം അതിലൊന്നും പ്രയാസപ്പെടുന്നില്ല. നമ്മൾ ബോഡിയൊക്കെ ശരിക്കും അനങ്ങണം. ഒരു ബോഡി അതല്ലാന്നുണ്ടെങ്കിൽ ഇല്ലാത്ത ഏരിയ ഉണ്ടാവുക, എല്ലാ കെണുപ്പുകളിലും നമുക്ക് വേദനകളായിരിക്കും. അതൊന്നാണ് ശരിക്കും മൂവ്മെന്റ് ഇല്ലാത്തതുകൊണ്ടാണ്. ഈ ഉങ്കിലി വിരലുകൾ ഉള്ള എക്സസൈസ് നമുക്ക് ചെയ്യാൻ സാധിക്കണം. കണ്ണുകളുടെ എക്സസൈസ് ചെയ്യാൻ സാധിക്കണം. നമുക്ക് പുഷപ്പ്, വാമപ്പ് ഒക്കെ റൂമിൽ വെച്ച് ചെയ്യാൻ പറ്റുന്ന എക്സസൈസുകൾ റൂമിൽ വെച്ച് ചെയ്യണം. അതുപോലെ തന്നെ ഏറ്റവും നല്ലൊരു എക്സസൈസാണ് ഷട്ടിൽ ബേരി കളിക്കുക എന്നുള്ളത്. പറ്റുമെങ്കിൽ ഷട്ടിൽ ബേരി കളിക്കണം. അത് കുട്ടികളെയും കൂട്ടി കളിക്കണം. അപ്പൊ കുട്ടിക്ക് ഒരു സന്തോഷമാണ്, ഉമ്മ എന്റെ കൂടെ ആ ഷട്ടിൽ ബേരി കളിക്കുന്നു. അങ്ങനത്തെ അതിനൊക്കെ ഒരു ഷൈനസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ കേരളത്തിന്റെ ഈ ചുറ്റുപാടുകൾ ഒഴിയും. ബാക്കിയൊക്കെ മറ്റുള്ള പ്രദേശങ്ങളൊക്കെ പോയാൽ നമുക്ക് സഹായം സാധിക്കുന്നത് നമ്മുടെ പ്രായത്തിന് ഉമ്മമാരുടെയൊക്കെ പ്രായമുള്ള ആൾക്കാരൊക്കെയാണ് ജോഗിങ്ങിന് പോകുന്നത്. നടക്കാനാണ് രാവിലെ തന്നെ നടക്കാനിറങ്ങും. നല്ല ബോഡി ബിൽഡപ്പ് ഒക്കെ അവർക്ക് ഒരു പ്രയാസം ഉണ്ടാകാറില്ല. അതൊക്കെ നാം ക്രിയേറ്റീവായി ചെയ്യണം. അതല്ല എല്ലാ മേഖലകളിലും നമുക്ക് മെഷീനുകൾ വന്നു. അലക്കാനും മെഷീൻ തന്നെ, ഉരക്കാനും മെഷീൻ, എല്ലാത്തിനും മെഷീനാണ്. നമ്മുടെ ബോഡി ശരിക്കും മൂവ്മെന്റ് ആകുന്നില്ല. അതുകൊണ്ട് പല തരത്തിലുമുള്ള രോഗങ്ങൾ നാം അറിയാതെ നമ്മിലേക്ക് നാം ആവാഹിച്ചെടുക്കുകയാണ്. അതൊന്ന് മാറ്റാൻ പറ്റുമെങ്കിൽ മാറ്റുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ട ഭക്ഷണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ 24 hours 12 months ഒരുപോലെയുള്ള ഭക്ഷണമാണ്. അത് നല്ല സമ്മറിന്റെ സമയമാകട്ടെ, പിന്നെ ഏത് സമയമാണ് തണുപ്പുള്ള മൺസൂൺ കാലമാകട്ടെ, എല്ലാ സമയത്തും നമുക്ക് എന്താണ് ഒരുപോലെയുള്ള ഭക്ഷണം. എന്നൊരു ചോറ് അല്ലെങ്കിൽ മീൻകറി, ബസ്. അത് ചോറ് മീൻകറി സിസ്റ്റം മാറ്റി കുട്ടികൾ പോഷകാഹാരപ്രദമായ ഫുഡുകൾ നമുക്ക് നൽകാൻ സാധിക്കണം. അത് രാത്രി ഒരു ലൈറ്റ് ഫുഡ് കുട്ടികൾ കൊടുക്കുക. ഏർലി ബ്രേക്ക്ഫാസ്റ്റ് പെട്ടെന്ന് കുട്ടികൾ കൊടുക്കുന്ന നല്ലതാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഒരു 10 മണി വരെ കാത്തു നിൽക്കാൻ നമുക്ക് പാടില്ല. ഒരു 8 മണിക്ക് ഉള്ളിൽ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കുട്ടികൾക്ക് നൽകണം. അതൊക്കെ കുട്ടികളുടെ എനർജി ബൂസ്റ്റ് ചെയ്യുവാൻ വളരെ നല്ല കാര്യങ്ങളാണ്. അതിലൊക്കെ ഒന്ന് ശ്രദ്ധ പതിപ്പിച്ച് നമുക്കുള്ള മക്കളെ പ്രൊഫഷണൽ ലൈഫിൽ ഏതെങ്കിലും ഒരു മേഖലയിൽ അവളെ അല്ലെങ്കിൽ അവരെ എത്തിക്കണം എന്നുള്ള ഒരു ലക്ഷ്യം ഓരോ മാതാവിനും ഉണ്ടാകണം. അതിനുവേണ്ടി പ്രയത്നിക്കണം. പിന്നെ കുട്ടികളെ, നമ്മുടെ കുട്ടികളെ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് നമ്മുടെ കുട്ടികൾക്ക് കൂടുതൽ ലാളന ഒരിക്കലും കൊടുക്കാൻ പാടില്ല. മറ്റുള്ള കുട്ടികളുടെ മുന്നിൽ വെച്ച് സ്വന്തം കുട്ടികൾക്ക് കൂടുതൽ ലാളന കൊടുക്കാൻ പാടില്ല. നമ്മുടെ കുട്ടികളെ കെയർ ചെയ്യേണ്ടത് ആ സമയത്ത് ആരും ഇല്ല. മറ്റുള്ള കുട്ടികൾ അവർക്കും സെയിം ലാളന കൊടുക്കണം. നാം നമ്മുടെ കുട്ടിയെ മാത്രം കിസ് ചെയ്യുന്നു, അവനെ മറ്റുള്ള 2-3 കുട്ടികൾ അവിടെ നിന്ന് കാണുന്നു, അതൊരു നല്ലൊരു പ്രവണതയല്ല. അതുപോലെ തന്നെ ഈ ചുറ്റുപാടുകളിൽ ആരെങ്കിലും പാവപ്പെട്ട ആളുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക, ആ ഈ ചോര മോനാണ് കൊണ്ടുകൊടുക്കുക. ഉമ്മമാർ ചെയ്യുന്ന ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലുള്ള കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് ക്രിയേറ്റീവ് ആയി മൂവ്മെന്റ് ചെയ്യാൻ വേണ്ടിയുള്ള പ്രോത്സാഹനങ്ങൾ നൽകുക. പിന്നെ ഒരിക്കലും നമ്മുടെ ശബ്ദം, നമ്മുടെ സംസാരം, നമ്മുടെ നാവ് കുട്ടികളെ ചീത്ത പറയുന്ന രീതിയിലേക്ക് ആകാൻ പാടില്ല. ഒരിക്കലും കുട്ടിയെ ഉമ്മാന്റെ ദുആ ഏറ്റവും കൂടുതൽ അള്ളാഹു കബൂൽ ചെയ്യുന്ന ഒന്നാണ്. അറിയാതെ കുട്ടിനോട് നീ സംസാരിക്കില്ലടാ എന്ന് പറയുന്നത് കൊണ്ട് മാത്രം സംസാരം നിന്നുപോയ ഒരുപാട് മക്കൾ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒച്ചപ്പാടുണ്ടാകുമ്പോൾ കുട്ടിയെ ഒച്ചപ്പാടുണ്ടാകാൻ വിടണം. അവരെ അവരുടെ ലൈഫിലാണ്, കുട്ടികളുടെ ലൈഫാണ് ഒച്ചപ്പാടും ബഹളം ഒക്കെ. അതൊരു എൻജോയ്മെന്റ് ആണ്. കുട്ടികൾ ഒച്ചപ്പാടും ബഹളം ഇല്ലെങ്കിൽ സന്തോഷമില്ല. അപ്പൊ ആ സന്തോഷം നമുക്ക് അങ്ങനെ തന്നെ നേടിയെടുക്കാൻ കഴിയും. അവിടെ നാം ഒച്ചപ്പാട് ഉണ്ടാക്കേണ്ട എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയോ അതല്ല കുട്ടികൾക്ക് അനാവശ്യമായ ഒരു ദുആ നടത്തുകയോ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മുടെ നാവ് വഴി മറ്റുള്ളവരെ, മറ്റുള്ളവരുടെ നന്മകൾ പറയാൻ മാത്രം നാം ഉപയോഗപ്പെടുത്തുക. ഇപ്പം ഇവിടെ ഒരു ഡ്രസ്സ് ഇട്ട് വന്ന്, ഈ ഡ്രസ് മോശമാണ് എന്ന് എനിക്കറിയാം, എങ്കിൽ തന്നെയും ഈ ഓരോ ബട്ടൺ ഒന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് മൂപ്പര് കൊളാക്കാൻ പോകാൻ പാടില്ല. മൂപ്പര് നല്ല ഡ്രസ്സല്ലേ. പരസ്പരം നമ്മുടെ സംസാര ശൈലി കണ്ടു വളരും മക്കളൊക്കെ.
മക്കളുമായി പോകുമ്പോൾ ഉമ്മാനെ ഉപ്പാനെ സംസാര ശൈലി മനസ്സിലാക്കി ആ ഉമ്മ പറഞ്ഞ മോന് പോയി പറയും വേറെ നിങ്ങളെ ഡ്രസ് പോരട്ടോ അപ്പോ എന്ത് മോനെ എന്ന ഒരു ചിന്ത സ്വാഭാവികമായിട്ടുണ്ടാകുന്നു. നമ്മുടെ നാവ് എപ്പോഴും പോസിറ്റീവായ സ്ട്രോക്ക് നൽകുവാൻ വേണ്ടി മാത്രം ഉപയോഗപ്പെടുത്തുക. ഒരിക്കലും മറ്റുള്ളവരെ കുറിച്ച് മോശമായി ചിന്തിക്കാത്ത ഒരു കൽബ് നമുക്ക് ഉണ്ടായിരിക്കണം. അങ്ങനെയൊക്കെ നാം സ്വാഭാവികമായി മാറുമ്പോൾ നമ്മുടെ മക്കളും അതുപോലെ നല്ലൊരു മക്കളായി മാറും. മാറിയിട്ടുണ്ട്, ഇനിയും മാറട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. ഇൻഷാ കൂടുതലായി ഒന്നും പറയാനില്ല. ഇല്ലപ്പാ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.